സംസ്ഥാന ബജറ്റ് നിരാശാജനകമാണെന്നും ജീവനക്കാരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ദ്രോഹിക്കുന്നതാണെന്ന് കുറ്റപ്പെടുത്തിയും എൻ ജി ഒ അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്ത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ജീവനക്കാർക്ക് ലഭിക്കേണ്ട എച്ച് ബി എ മെഡിസെപ് ആനുകൂല്യങ്ങൾക്ക് തുക വകയിരുത്തിയില്ലെന്നും ജീവനക്കാരുടെ അപകട ഇൻഷുറൻസ് വാർഷിക പ്രീമിയം 500 രൂപയിൽ നിന്നും 1000 ആക്കി ഉയർത്തിയത് തീർത്തും ദ്രോഹ നടപടിയാണെന്നും സംഘടനാ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. പ്രതിഷേധ ധർണ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് മധു ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് പി എഫ് രാജു അധ്യക്ഷത വഹിച്ചു. അൻസാർ പി മീര, വി എ ഷാജു, പി ബിബിൻ, കെ ആർ ഉണ്ണികൃഷ്ണൻ, കെ ആർ സുധീർ, പി എം ഷീബു, എം ജി രഘുനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളത്തിലെ ഓരോ കുടുംബങ്ങളും ജീവിച്ചു തീരാനുള്ളെന്ന് നഗ്നമായ സത്യം നമ്മൾ ഓർക്കുന്നതാണ്. സർക്കാർ ജീവനക്കാരൻ്റെ അവസാനത്താണെയും ഈ ബഡ്ജറ്റിൽ അവർ ചെയ്തു കഴിഞ്ഞു. 2-ാം തീയതി വരെ നമ്മുടെ പ്രിയപ്പെട്ട സർവീസ് സംഘടനകളെ ഭരണാനുകൂല സംഘടനകൾ പറഞ്ഞിരുന്നത് 5 മുതൽ 10 വരെ % DA ഒരു വർഷം സർവീസ് കൂടുകയും സറണ്ടറിനെക്കുറിച്ച് ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ തീരുമാനമാകുകയും ചെയ്യും, അതിനുള്ള ആഹ്ലാദ പഠനം നാളെ നമുക്ക് നടത്തണം എന്ന് 2-ാം തീയതി വരെ പറഞ്ഞിരുന്ന നമ്മുടെ സർവീസ് സംഘടനയുടെ ഭരണ സംഘടനകളിലെ പ്രതിനിധികൾ ഇന്ന് കാലത്ത് കൂടി എന്നോട് പറഞ്ഞു പ്രതിഷേധിക്കാൻ മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹമുണ്ട്, പക്ഷേ നിലവിൽ ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല. നിങ്ങളെയും അത് നന്നായി പ്രതിഷേധിക്കണം. അത്രയും ഉറപ്പിച്ച് ഞങ്ങൾ ആഹ്ലാദ പഠനത്തിന് വേണ്ടിയിട്ടുള്ള വെടിക്കോപ്പുകളടക്കം സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവരുടെ പ്രമുഖനായ ഒരു നേതാവാണ് ഇന്ന് കാലത്ത് പോലെ എന്നോട് പറഞ്ഞത്. അത്രയും നമ്മളോട് അവർക്ക് ഐക്യദാർഢ്യം ചെയ്യുന്ന ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലിരിക്കുന്ന ഈ മെഡിക്കൽ കോളേജിലുള്ള എൻ ജി ഒ യൂണിയൻ്റെ ഒട്ടുമുക്ക ഭാഗപ്രവർത്തനും